കേരളശ്ശേരിയിലെ ശ്രീനാരായണ കോളേജിനെ ചൊല്ലി പാലക്കാട് വെസ്റ്റ് SNDP യൂണിയനിൽ കലാപം. യൂണിയൻ അംഗങ്ങളിൽ നിന്നും പണം സമാഹരിച്ച ശേഷം കോളേജ് ആറു പേരുടെ പേരിലാക്കിയെന്ന ഒരു വിഭാഗം ആക്ഷേപം ഉന്നയിക്കുന്നു. എന്നാൽ ആക്ഷേപം തള്ളിയ SN ട്രസ്റ്റ് ഭരണസമിതി കോളേജിനെ തകർക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും വിശദീകരിച്ചു. SNDP പാലക്കാട് വെസ്റ്റ് യൂണിയൻ കീഴിലുള്ള അംഗങ്ങളിൽ നിന്നും 3.5 കോടി സമാഹരിച്ച 3 കൊല്ലം മുമ്പാണ് കേരളശ്ശേരിയിൽ ശ്രീനാരായണ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് തുടങ്ങിയത്. കാലിക്കറ്റ് സർവകലാശാലയിൽ അഫിലിയേഷനുള്ള നീക്കം നടക്കുന്നതിനിടെയാണ് യൂണിയൻ അംഗങ്ങൾക്കിടയിലെ ഭിന്നത മറനീക്കി പുറത്തുവന്നത്. യൂണിയൻ പ്രസിഡന്റ് എടത്തറ രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ 6 പേരടങ്ങുന്ന ട്രസ്റ്റ് സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം. യൂണിയൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ സംരക്ഷണ സമിതി രൂപീകരിച്ച പ്രതിഷേധം കടുപ്പിക്കാനുള്ള നീക്കവും തുടങ്ങി. നല്ല അഴിമതിയുണ്ട്, അത് എനിക്ക് വശത്തെ പറയുന്നെങ്കിൽ വളരെയധികം സങ്കടമുണ്ട്. നിങ്ങൾക്ക് ലോണ് തരണമെങ്കിൽ ഇതിൽ 1000 രൂപ കൊടുത്താലേ ലോണ് തരുള്ളൂ എന്ന് പറഞ്ഞാൽ അവരെ ഭീഷണിപ്പെടുത്തി 3.5 കോടിയോളം പൈസ പിരിച്ചിട്ട് ഈ അവരുടെ സ്വകാര്യ സ്വത്താക്കി മാറ്റിയിരിക്കണം. എന്നാൽ സ്വത്ത് തട്ടിയെടുത്തെന്ന ആരോപണം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ തള്ളുന്നു. ട്രസ്റ്റ് അംഗങ്ങളുടെ കുടുംബാംഗങ്ങളെ അവകാശികളാക്കി വെച്ച ട്രസ്റ്റിന്റെ പ്രമാണരേഖ തിരുത്താനുള്ള നടപടി തുടങ്ങിയെന്നും അവർ പറഞ്ഞു. ഇതൊക്കെ അതാത് കാലത്തെ ഭാരവാഹികളുടെ പേർക്കായി അവർ കൊണ്ടുപോകാൻ കഴിയില്ല. വ്യക്തി താല്പര്യങ്ങൾ മൂലം ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പല സമയത്തും സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് ഈ കൂടി ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പാലക്കാട്ടെ സംഭവങ്ങളിൽ SNDP യോഗം ഇടപെട്ടില്ലെന്ന ആക്ഷേപവും പ്രതിഷേധക്കാർക്കുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്.